പാറത്തോട് പി എ ഷുക്കൂർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തെ തുടർന്നായിരുന്നു സി ഐ ടു കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമായത്. പി ആർ ഭാസ്കരൻ നഗർ എന്ന് പേരിട്ടിരിക്കുന്ന കെ എം എ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരങ്കിലും യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പോരാടേണ്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ ഗവൺമെൻറ് കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കി വരുന്നു. നിങ്ങൾക്കറിയാം, അത്തരം പ്രശ്നങ്ങളും ചേർത്തുകൊണ്ടാണ് പണിമുടക്കിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ചത്. തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നവും സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. തൊഴിലാളി വർഗത്തെ അവഗണിച്ചുകൊണ്ട് നവ ഉദാരവൽക്കരണ നയങ്ങൾ ശീഘ്രഗതിയിൽ നടപ്പാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചു വരുന്നത്. ഇത് രാജ്യത്തെ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് സമീപകാലത്ത് രാജ്യത്തുണ്ടായ സാമ്പത്തിക മാന്ദ്യം വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. സാമ്പത്തിക മാന്ദ്യം രാജ്യത്തെ സമസ്ത മേഖലയിലും പിടിമുറുക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഇതിന് കാരണം. തൊഴിൽ മേഖല ഒന്നാകെ വലിയ തകർച്ചയാണ് നേരിടുന്നതെന്നും ഇളമരങ്കരി പറഞ്ഞു. സമ്മേളനത്തിൽ സി ഐ ടി ജില്ലാ പ്രസിഡന്റ് വി പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കെ ജെ തോമസ്, കെ പി മേരി, പി ജെ അജയ്കുമാർ, കെ എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. 419 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 30 പ്രകടനത്തെ തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമ്മേളനത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.